കൊറോണ വൈറസ് കാരണം ലോകം മുഴുവനും നിശ്ചലമായിരിക്കുകയാണ്. 170ലധികം ലോകരാജ്യങ്ങളിൽ വ്യാപിച്ച വൈറസ് ജനങ്ങളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ലോകം വീടുകൾക്കുള്ളിൽ ചുരുങ്ങിയതോടെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും കമ്പ്യൂട്ടറുമെല്ലാം ജനങ്ങൾക്ക് കൂട്ടിനുണ്ട്. വൈറസിനെ പേടിച്ച് ജനങ്ങൾ വീട്ടിലിരിക്കുന്ന അവസരം മുതലാക്കി ലോകമെമ്പാടുമുള്ള സൈബർ കുറ്റവാളികൾ അവരുടെ വിശാല ബുദ്ധിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൊറോണയെക്കുറിച്ചുള്ള ഭീതി കാശാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണവർ. അതിന്റെ ഫലമായി വ്യാപകമായ ഫിഷിംഗ് മെസ്സേജുകളും മാൽവെയറുകൾ അടങ്ങുന്ന ഇമെയിലുകളും ജനങ്ങളിലേക്ക് വ്യാപകമായി എത്തുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെയും മറ്റു ആധികാരിക ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിലുള്ള വ്യാജ ഇമെയിലുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയുമാണ് ഇവർ മാൽവെയറുകൾ അയക്കുന്നത്. ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ കൈക്കലാക്കാനും അതിൽ നിന്നും പണമുണ്ടാക്കാനും ഇവരുടെ ശ്രമം. ലോകാരോഗ്യ സംഘടനയെപ്പോലുള്ള സ്ഥാപനങ്ങളുടെയും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും വെബ്സൈറ്റുകളും സെർവറുകളും കൈയെടുക്കാനുള്ള ശ്രമവും തകൃതിയായി നടക്കുന്നുണ്ട്. കൊറോണ വ്യാപനം ആഗോള ഭീതിക്ക് ഇടയാക്കിയതോടെ ഹാക്കർമാർ വ്യാപകമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈബർ സുരക്ഷാ സ്ഥാപന മേധാവിയായ ദുബെ പറയുന്നത് ഇങ്ങനെയാണ്, ഹാക്കർമാർ സമൂഹത്തിലുണ്ടാവുന്ന പുതിയ ട്രെൻഡുകൾ തിരിച്ചറിയാനുള്ള വിദഗ്ധരായിരിക്കുമെന്നാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് കൊറോണ വൈറസ് ആണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി വെബ്സൈറ്റുകളാണ് ദിവസേനയൊന്നോളം സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ നല്ലതുമുണ്ട്, അപകടകാരികളുമുണ്ട്. അപകടകാരികളായ വെബ്സൈറ്റുകളുടെ മുഖ്യ ലക്ഷ്യം പണം തട്ടുകയാണ്. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുമെന്ന വ്യാജേന ആളുകളെ ആകർഷിച്ച് കുടുക്കിലാക്കും. വിവിധ സർക്കാർ ഏജൻസികളുടെയും ആധികാരിക സംഘടനകളുടെയും വെബ്സൈറ്റുകളുടെ തിരിച്ചറിയാൻ പറ്റാത്ത വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് ആളുകളെ കബളിപ്പിക്കും. പാസ്വേഡുകളും മറ്റു വിവരങ്ങളും കൈക്കലാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ദിവസേന 1000 വ്യാജ ഡൊമൈനുകളാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നതെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് അത് 10,000 ഡൊമൈനുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ദുബെ പറയും. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.